ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. ഒരു പോസിറ്റീവ് ന്യൂസ് ഒരുപാട് കാലത്തിന് ശേഷം കേട്ടു എന്നായിരുന്നു ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു പയ്യൻ അവന്റെ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങൾ, ലോൺ എടുത്തതിനും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ മുഖ്യമന്ത്രിയുമായിട്ട് ഷെയർ ചെയ്യാൻ ആ പയ്യൻ വീട്ടിൽ നിന്നാണ് ഇറങ്ങിപ്പോയി. ക്ലിഫ് ഹൗസിൽ എത്തി മുഖ്യമന്ത്രിയെ കണ്ടു, സംസാരിച്ചു, മുഖ്യമന്ത്രി ഇടപെടാന്ന് പറഞ്ഞു, തിരിച്ചു പോന്നു. ഇതായിരുന്നു ആ ഒരു പെർട്ടിക്കുലർ ന്യൂസ് എന്ന് പറയുന്നത്. ഞാൻ എന്താണെങ്കിൽ അതിന്റെ ഒരു ക്ലിപ്പ് ഇവിടെ വെക്കുന്നുണ്ട്. ഇന്നലെ രാത്രി 9:30 ക്ലിഫ് ഹൗസിന് മുന്നിൽ ഓട്ടോയിൽ വന്നിറങ്ങിയ കുട്ടി മുഖ്യമന്ത്രിയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. ഒന്ന് ഞെട്ടിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിവരം മ്യൂസിയം പോലീസിനെ അറിയിച്ചു. മ്യൂസിയം പോലീസ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആവള ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയായ ദേവാനന്ദൻ നടത്തിയത് ഒരു സാഹസിക യാത്രയാണെന്ന് പോലീസിന് മനസ്സിലായി. അച്ഛനൊരു സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്തിരുന്നു. വായ്പ മുടങ്ങിയതോടെ ഭീഷണിയും ശല്യവുമായി. വീട്ടുകാരുടെ കണ്ണീർ കണ്ട് മനസ്സു നീറിയ വിദ്യാർത്ഥി ആരുമറിയാതെ ട്രെയിൻ കയറി തമ്പാനൂരിലെത്തുകയായിരുന്നു. ഇന്ന് രാവിലെ 11 മുഖ്യമന്ത്രി കുട്ടിയെയും അച്ഛനെയും സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കടം തീർക്കാൻ ഇടപെടാമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. ഇനി വീട്ടുകാർ അറിയാതെ വീട് വിട്ടു പോകരുതെന്ന് ഉപദേശിച്ചു. ഇതൊരു പോസിറ്റീവ് ന്യൂസ് ആണ് എന്ന് ഞാൻ പറയാൻ കാരണം, ഒരാഴ്ചയ്ക്ക് മുമ്പ് കേരളത്തിൽ തന്നെ വേറൊരു ന്യൂസ് നമ്മൾ കേട്ടതാണ്. കൊല്ലം ശൂരനാട് വീടിന് മുന്നിൽ ജപ്തി നോട്ടീസ് പതിച്ചതിന് പിന്നാലെ വിദ്യാർത്ഥിനി ജീവൻ ഒടുക്കി. ശൂരനാട് സൗത്ത് അജീബ് ഭവനിൽ അഭിരാമിയാണ് മരിച്ചത്. വൈകിട്ടാണ് വീട്ടിലെ മുറിക്കുള്ളിൽ തൂങ്ങിയ നിലയിൽ അഭിരാമിയെ കണ്ടത്. അഭിരാമിയുടെ കുടുംബം കേരള ബാങ്ക് പതാരം ബ്രാഞ്ചിൽ നിന്ന് 10 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. ഇത് മുടങ്ങിയതിന്റെ പേരിലാണ് ജപ്തി നോട്ടീസ് പതിച്ചത്. വായ്പയെടുത്തിട്ട് അധിക കാലമായില്ലെന്നും നിയമപരമായ നടപടികൾ ഇല്ലാതെയാണ് ജപ്തി നോട്ടീസ് പതിച്ചതെന്നും നാട്ടുകാർ. ഓക്കെ, രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന ന്യൂസുകളാണ്. ചിലപ്പോ ഈ ന്യൂസ് കേട്ടവരൊക്കെ പറയും ഒന്നൊരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. ആ പയ്യൻ പക്ക ഒരു പി ആർ ടീമിന്റെ ഭാഗമാണ്, മുഖ്യമന്ത്രിയുടെയും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെയും അപ്പുറത്ത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു കേസാണ് എന്നുള്ളത്. പക്ഷേ എനിക്കെന്തോ ഇത് കേട്ടപ്പോ ആത്മഹത്യ എന്ന് പറഞ്ഞ ആ ഒരു ടേമിനോട് ഒട്ടും എനിക്കത് യോജിക്കാൻ പറ്റിയ ഒരു സാധനമല്ല. കാരണം ആർക്കും യോജിക്കാൻ പറ്റില്ല കേട്ടോ. ലൈഫിൽ ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം മതി ശരിക്കും ജീവിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പലരും പറയും ഒരു പെൺകുട്ടിയാണ് അവൾ, ഇനി എങ്ങനെ അങ്ങോട്ട് മുഖ്യമന്ത്രിനെ കാണാൻ പോകും, എന്താ ഈ പറയുന്നതെന്നൊക്കെ പലരുടെയും ചോദ്യങ്ങൾ ഇതിനടിയിൽ വരാം. പക്ഷേ സ്റ്റിൽ ഓക്കെ, മുഖ്യമന്ത്രിനെ കാണാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ആത്മഹത്യ ചെയ്യണോ ആ കുട്ടി എന്നുള്ള ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ. സ്ത്രീയാണെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും ആത്മഹത്യ എല്ലാത്തിനും ഒരു പരിഹാരമാണോ? ഇപ്പൊ ആ കുട്ടി ആത്മഹത്യ ചെയ്തത് കൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ തീരൂ? എനിക്ക് ഐ ഡൗട്ട്, എനിക്ക് തോന്നുന്നില്ല. സോ അപ്പുറത്തെന്ന് പറഞ്ഞാൽ അതർ ഹാൻഡ് ആ ഒരു പയ്യൻ, ആ പയ്യന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, ലോൺ എടുത്തതും റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ആരോട് പറയുന്നുള്ളതൊക്കെ ആ പയ്യൻ ആലോചിച്ച സമയത്ത് മുഖ്യമന്ത്രിയാണ് ഏറ്റവും നല്ലത്. കേരളത്തിൽ ആ മുഖ്യമന്ത്രിയോട് പറഞ്ഞാൽ നടക്കാത്തതായിട്ടുള്ള ഒരു കാര്യം, ജെന്യൂൻ ആണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇടപെടും, നടക്കും. സോ ആ പയ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു, നേരെ മുഖ്യമന്ത്രിയെ കാണാൻ പോയി, മുഖ്യമന്ത്രിയെ കണ്ടു, മുഖ്യമന്ത്രി ഇടപെട്ടു. കാര്യങ്ങൾ നടക്കുമോ ഇല്ല എന്നുള്ളത് ഇൻ ഫ്യൂച്ചർ നമുക്ക് ഇതിന്റെ ബാക്കി ന്യൂസുകളും അപ്ഡേറ്റുകളും വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ സ്റ്റിൽ ആത്മഹത്യ ചെയ്തില്ലല്ലോ പയ്യൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നല്ല വാർത്ത. കാരണം ഈ രണ്ട് ന്യൂസും ഒരു 1-2 ആഴ്ചയ്ക്കുള്ളിൽ കേരളത്തിൽ നിന്ന് തന്നെ കേട്ട രണ്ട് ന്യൂസാണ്. കേൾക്കാതെ പോകുന്ന എത്ര ന്യൂസുകളുണ്ട്. ലോൺ ഒരു വില്ലനാണ് അല്ലേ? പല സാഹചര്യത്തിലും ആളുകൾ വിചാരിക്കും ഓക്കെ, പെട്ടെന്ന് എനിക്കിപ്പോൾ ഒരു ആവശ്യം നടക്കണം, അതിന് പെട്ടെന്ന് കുറച്ച് കൂടുതൽ എമൗണ്ട് വേണം, ഭാവിയിൽ എനിക്കത് അടയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ധൈര്യത്തിൽ എല്ലാവരും പോയിട്ട് ലോണിന് തലവെക്കും. ലാസ്റ്റ് ഭയങ്കര പ്രശ്നമായിട്ട് മാറും. ഓക്കെ, ഫിനാൻഷ്യലി നല്ല കാൽക്കുലേഷനുള്ള എനിക്ക് ഇൻകം എത്ര കാലത്തോളം ഇത്ര സ്റ്റേബിളായിട്ടൊരു ഇൻകം വരും, അതിൽ നിന്ന് ഇത്ര ഭാഗം എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടും ലോണായിട്ടും കൊടുക്കാൻ പറ്റും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ലോൺ എടുക്കുന്നവരുടെ എണ്ണം എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പലരും ലൈഫിലൊരു ഡ്രീമാണ് ഒരു വീട് വെക്കുക, കാർ വാങ്ങുക, ഈവൻ മൊബൈലിന് വരെ ഇല്ലെങ്കിൽ ഡ്രസ്സിന് വരെ ഇപ്പം EMI ഫെസിലിറ്റി ഉണ്ട്. അപ്പം പെട്ടെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ മുകളിൽ ചാടിക്കേറിപ്പോയി ലോൺ എടുക്കും, ലാസ്റ്റ് ഇൻകം കുറയും, വരുമാനം കുറയുന്നതോടുകൂടിയിട്ട് പിന്നെ EMIയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും, ജോബ് ചിലപ്പോൾ പോവും ചിലർക്ക്. പല പല സിറ്റുവേഷൻസ് വരുന്ന സമയത്തും ചിലപ്പോൾ തിരിച്ചടവ് EMI അടവ് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്ട്രഗ്ലിംഗ് ആണ്, മിസറബിളാണ്. അങ്ങനെ ലൈഫിൽ ലോൺ എടുത്ത് പെട്ട ഒരുപാട് പേര്, ചിലപ്പോൾ ഈ വീഡിയോ തന്നെ കാണുന്നുണ്ടാവും ഒരുപാട് പേര് ലോൺ എടുത്ത് പെട്ടിട്ട് അവരുടെ എല്ലാവരുടെ കാര്യവും മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുമോ എന്നുള്ളൊരു ചോദ്യവും ചിലപ്പോൾ ആദ്യത്തെ ന്യൂസ് കേൾക്കുന്ന ആളുകൾ ചിലപ്പോൾ ചോദിക്കും. നാളെ മുതൽ ഇനി ക്ലിഫ് ഹൗസിൻ്റെ മുന്നിൽ ലോൺ എടുത്ത് പെട്ട ആളുകളുടെ ക്യൂ ആയിരിക്കുമല്ലോ, അങ്ങനെ എല്ലാവരുടെ കാര്യത്തിലും ഗവൺമെന്റിന് ഇടപെടാൻ പറ്റുമോ? ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോൺ എടുത്ത് പെടുന്നത് സ്വയം അറിഞ്ഞോ അറിയാതെയോ അറിഞ്ഞു പെടുന്നതാണ് മാക്സിമം, എനിക്ക് തോന്നുന്നത് അങ്ങനെ. കാരണം പെട്ടെന്നുള്ളൊരു ആഗ്രഹത്തിൽ അല്ലെങ്കിൽ ഭാവിയിൽ എനിക്ക് അടയ്ക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിൻ്റെ മുകളിൽ പോയി എടുക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, മാക്സിമം ലോൺസ് അവോയ്ഡ് ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ കേപ്പബിൾ ആവുന്ന അത്ര എമൗണ്ട് മാത്രം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ലോൺ എടുത്തു കഴിഞ്ഞതിന് ശേഷം അടവ് തെറ്റി ഏറ്റങ്ങളെ തെറിവിളിയും ചീത്തവിളിയും വീട്ടിലുള്ള വരവും നോട്ടീസ് പതിക്കലും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും, എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, സോ മാക്സിമം ഇത് അങ്ങനെ മാറ്റി വെക്കുക ലൈഫിന്ന്, ഈ ഇ എം ഐ ലോൺ എന്ന് പറഞ്ഞാൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാവും. ഇനി എടുത്തോട്ടെ, എടുക്കുന്നതിനും കുഴപ്പമില്ല. എടുത്തതിന് ശേഷം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യുക എന്നുള്ളത് ഒന്നിനും ഒരു പരിഹാരമല്ല, പക്ഷെ ഇതിനെങ്ങനെ നമ്മൾ ഓവർകം ചെയ്യണം എന്നുള്ളതും കൂടി നമ്മൾ ആലോചിച്ചിട്ട് വേണം ഈ ലോണും സാധനത്തിനൊക്കെ പോയിട്ട് തല വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇങ്ങനത്തെ ഇനി വേറെ ഏതെങ്കിലും സംഘടനകളുടെ ഭാഗത്തുനിന്നൊക്കെ ഒരു സ്റ്റഡി നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. കേരളത്തിൽ ലോൺ എടുത്തിട്ട് എത്ര പേരുടെ ജീവിതം പോയിട്ടുണ്ട്, ഇപ്പം എത്ര പേര് സ്ട്രഗ്ലിങ്ങിലാണ്, എത്ര പേരുടെ വസ്തുവും സാധനങ്ങളും പോയിട്ടുണ്ട് എന്നുള്ളതൊരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ജെനുവിൻ ആയിട്ട്, ഇപ്പോൾ പെട്ടെന്ന് ഒരാൾ ലോൺ എടുത്തു, അസുഖം വന്നു അയാൾക്ക്, അയാൾ തളർന്നു പോയി, ഇല്ലെങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ലോൺ എടുത്ത വ്യക്തിക്ക് ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല, ജെനുവിൻ കേസാണ്, ആ ഹെൽത്ത് ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് അടയ്ക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ എങ്ങനെ സർക്കാരിനെ ഇടപെട്ടിട്ട് അല്ലെങ്കിൽ വേറൊരു ഓർഗനൈസേഷനെ ഇടപെട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും? കാരണം അങ്ങനെയുള്ള ഒരുപാട് പേരിപ്പോൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളു. ചിലപ്പോൾ നമ്മളൊപ്പം നടക്കുന്ന ആളുകൾ തന്നെ ചിലപ്പോൾ ലോൺ എടുത്തിട്ട് തിരിച്ചടവൊക്കെ തെറ്റി ആ ഭ്രാന്ത് പിടിച്ച് കഴിഞ്ഞപ്പോൾ ആരോടും കടം ചോദിക്കാൻ പറ്റില്ല എന്നൊക്കെ സിറ്റുവേഷനിൽ നടക്കുന്ന ആളുകളും ഉണ്ടാവും കേട്ടോ, നമ്മളറിയാതെ പോകുന്നതായിരിക്കും. ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ബാങ്ക് ത്രൂവോ അല്ലെങ്കിൽ ബാക്കി ഇങ്ങനത്തെ ലോണുകൾ കൊടുക്കുന്ന സ്ഥാപനങ്ങളിൽ ചെന്നിട്ട് ഡിഫോൾട്ടേഴ്സ് ലിസ്റ്റ് എടുത്തിട്ട് അവരുടെ ജെനുവിൻ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് ഇടപെട്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ആളുകൾ എന്താ പറയുക, കൂടുതൽ കൂടുതൽ ആളുകൾ ഈ ഒരു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അതിപ്പോൾ ഏതൊരു ഗവൺമെന്റിനെ ആണെങ്കിലും അങ്ങനെ ഒരു സപ്പോർട്ട് വരും, ഓബിയസ് ആണ്. അതിനിപ്പോൾ ഇങ്ങനത്തെ ഒരു കുട്ടീനെ കൊണ്ടുവന്നുള്ള ഒരു PR വർക്ക്, ചിലർ PR വർക്ക് എന്ന് പറയുന്നവരോടാണ് ഇങ്ങനെ ഒരു PR വർക്കിനേക്കാൾ നല്ലത് അങ്ങനത്തെ ഒരു കാര്യം ഗവൺമെന്റ് ചെയ്യുകയല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. ഇത് PR വർക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇങ്ങനെ ഒരു PR വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാളെ അത് ഗവൺമെന്റിനല്ലേ തലയിൽ പണി വരിക. നാളെ കുറേ ആൾക്കാർ ക്ലിഫ് ഹൗസിന്റെ മുന്നിൽ പോയിരുന്ന അവർ വെട്ടില്ലേ, മുഖ്യമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞു പോയിരുന്നത്. ഇതിപ്പോൾ ആ ലോട്ടറി അടിച്ച ആളുടെ വീട്ടിൽ രാവിലെ ആളുകൾ പോയിട്ട് ക്യൂ നിൽക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങൾ ആലോചിച്ചു, ഈ ലോട്ടറി എടുത്ത ആളുടെ വീട്ടിൽ രാവിലെ ഞങ്ങൾക്ക് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ആളുകൾ പോയി നിൽക്കുമ്പോൾ ആ പോയി നിൽക്കുന്നവരുടെ ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് കൂടി നമ്മൾ ആലോചിക്കണം. ലോട്ടറി എടുത്ത ആൾക്കുള്ള പ്രശ്നങ്ങളുണ്ട്, കാരണം ഇത്രയും ആളുകൾ വരുമ്പോൾ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അയാൾ അയാളെ വിഷമം തുറന്നു പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര ആളുകൾ അവരെ കാണാൻ പോകുന്നത്? സോ നമ്മളെ സൊസൈറ്റിയിലകത്ത് ഒരുപാട് പേര് സ്ട്രഗ്ലിംഗ് ആണ്, അസുഖം വന്നിട്ട് ചികിത്സിക്കാൻ കയ്യിൽ പൈസ ഇല്ലാതെ, ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പൈസ ഇല്ലാതെ സമൂഹത്തിൽ ഒരുപാട് പേര് സ്ട്രഗ്ലിംഗ് ആയിട്ടുണ്ട്. ഇതിനൊന്നും ഒരു പ്രോപ്പർ ഫിനാൻഷ്യൽ സെറ്റപ്പ് ഇല്ലാത്തത് കൊണ്ടാണോ ഇവരിങ്ങനെ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലേക്ക് പോയത്, അല്ലെങ്കിൽ പ്രോപ്പർ ഒരു വെയ്റ്റ് സിസ്റ്റം ഇല്ലാത്തത് കൊണ്ടാണോ സ്ട്രഗ്ലിംഗ് സ്റ്റേജിലേക്ക് പോയത്, എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രത്തോളം ആളുകൾ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ സ്ട്രഗ്ലിംഗ് ഫേസ് ഈ ഒരു മോഡിൽ ഇങ്ങനെ പോകണത് എന്നുള്ളത് പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി നടത്തിയേ പറ്റൂ. എനിക്ക് ഈ രണ്ട് ന്യൂസ് കേട്ട സമയത്ത് സത്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ആത്മഹത്യ എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ് എനിക്കതൊരു പോസിറ്റീവ് ന്യൂസായിട്ട് തോന്നാൻ കാരണം. ഒന്നിലും ആ പയ്യൻ അത്രയും എഫേർട്ട് എടുത്ത് പോയതും അപ്പുറത്തെ കുട്ടി ആത്മഹത്യ ചെയ്തതും, ബട്ട് സ്റ്റിൽ നമ്മുടെ ഇടയിൽ ആളുകൾ ലോൺ എടുത്ത് കുടുങ്ങുന്ന കുടുങ്ങൽ എന്ന് പറയുന്നത് വല്ലാത്ത പെടൽ തന്നെയാണത്. ഓക്കെ, സോ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത ലൈഫിലോട്ട് പോയാൽ ഏറ്റവും നല്ലത്.